ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മന്ദിരം ചാനൽ. ഇന്നും വന്നിരിക്കുന്നത് നമ്മുടെ റേഷ്യോ അംശബന്ധം എന്ന പാഠഭാഗത്തിലെ 90-ലും 91-ലുമുള്ള പ്രവർത്തനങ്ങളാണ്. അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഓരോ പ്രവർത്തനവും ചെയ്യുമ്പോൾ കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തന്നെ പോകാം. വീഡിയോ നിങ്ങൾ പിന്നെ സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. സ്കിപ്പ് ചെയ്ത് കണ്ടതുകൊണ്ട് ഒരു കാര്യമില്ല. കണക്ക് പഠിക്കാനാണെങ്കിൽ കൃത്യമായി ഓരോന്നും ചോദ്യം വായിക്കുന്നതും എല്ലാം കേട്ട് അത് കൃത്യമായി എങ്ങനെ എഴുതണം എന്ന് മനസ്സിലാക്കി സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വെറുതെ സമയമൊന്നും കളയണ്ട, പ്രവർത്തനത്തിലേക്ക് കടക്കാം. പിന്നെ ഒച്ചയ്ക്കറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയില്ല, രക്ഷയില്ല, അതുകൊണ്ടാണ് വീഡിയോ ചെയ്തിടുന്നത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യമാണ്, ടു മേക്ക് ദോശ വി നീഡ് ടു ടേക്ക് 2 cups ഓഫ് ബ്ലാക്ക് ഗ്രാം ഫോർ എവറി 6 cups ഓഫ് റൈസ്. ഫോർ 9 cups ഓഫ് റൈസ്, ഹൗ മെനി കപ്സ് ഓഫ് ബ്ലാക്ക് ഗ്രാം ഷാൽ ബി ടേക്കൺ. അതായത് ദോശയുണ്ടാക്കാൻ 6 cup അരിക്ക് 2 cup ഉഴുന്ന് എന്നാണ് കണക്ക്. 9 cup അരി എടുത്താൽ എത്ര കപ്പ് ഉഴുന്നെടുക്കണം? 9 cup അരി എടുത്താൽ എത്ര കപ്പ് ഉഴുന്ന്? ഉഴുന്നിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ചോദ്യത്തിലെ അരിയും ഉഴുന്നും തമ്മിലുള്ള അംശബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. അരി ഈസ് ടു ഉഴുന്ന്, അതായത് റൈസ് ഈസ് ടു ബ്ലാക്ക് ഗ്രാം. എത്രയാണ് അരിയും ഉഴുന്നും തമ്മിലുള്ള അംശബന്ധം? 6:2 6 cup എന്തെടുക്കുന്നു? അരി എടുക്കുന്നു. അപ്പോൾ 2 cup ഉഴുന്നെടുക്കുന്നു. അപ്പോൾ നമുക്കതിനെ ചുരുക്കി കൊണ്ടുവന്നാലോ, ചുരുക്കി കൊണ്ടുവന്നാൽ 6 ലും 2 ലും ഉള്ള പൊതുവായ ഘടകം മാറ്റിക്കളയുക. അതായത് 2 അല്ലേ, ആ 2 മാറ്റിക്കളയുമ്പോൾ നമുക്ക് കിട്ടും 3:1. അതായത് 6 നെ 2 കൊണ്ട് ഹരിച്ചു 3 കിട്ടി, 2 നെ 2 കൊണ്ട് ഹരിച്ചു 1 കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 cup അരി എടുക്കുമ്പോൾ 1 cup ഉഴുന്ന്. അങ്ങനെയാണെങ്കിൽ 9 cup അരിയാണ് ഇവിടെ എടുക്കുന്നത്. 9 cup അരി എടുക്കുമ്പോൾ, അതായത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, 3 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 9 കിട്ടുക? 3 times 3 ആണ് അല്ലേ, 3 മടങ്ങാണ് 9. അപ്പോൾ അതുകൊണ്ട് 1 3 മടങ്ങ് എത്രയാണ് വരിക? 3. അപ്പം നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. എടുക്കേണ്ട ഉഴുന്ന്, അതായത് അരിയുടെ 1/3, 1/3 എന്ത് ഉഴുന്ന് വരുന്നത്. അപ്പോൾ ഉഴുന്നിൻ്റെ അളവ് എത്രയാണ്? 3 cups ആണ് വരുന്നത്. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ടു പ്ലാസ്റ്റർ ദ വാൾസ് ഓഫ് എ ഹൗസ് സിമെൻ്റ് ആൻഡ് സാൻഡ് ആർ മിക്സ് ഇൻ ദ റേഷ്യോ 1:5. 45 sacks ഓഫ് സിമെൻറ്റ് വേർ ബോട്ട്, ഹൗ മെനി സാക്സ് ഓഫ് സാൻഡ് ആർ നീഡഡ്. അതായത് വീട്ടിലെ ചുവർ തേക്കുന്നതിന് സിമെൻറ്റും മണലും 1:5 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ റേഷ്യോ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്, 1:5 ആണ് വന്നിരിക്കുന്നത്. ഇതിനായി 45 ചാക്ക് സിമെൻറ്റ് വാങ്ങി എത്ര ചാക്ക് മണൽ വാങ്ങണം? 45 ചാക്ക് സിമെൻറ്റ് എന്ത് ചെയ്തു? വാങ്ങി. അപ്പം മണൽ എത്ര വാങ്ങണം എന്നാണ് ചോദ്യം. അതായത് സാൻഡ് ഷുഡ് ബി 5 times ഓഫ് സിമെൻറ്റ്, സിമെൻറ്റിൻ്റെ 5 മടങ്ങാണ് എന്ത് മണലെന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് മണലിൻ്റെ അളവ്, എമൗണ്ട് ഓഫ് സാൻഡ് ആണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ നോക്കുക, 45 ചാക്ക് സിമെൻറ്റ് വാങ്ങി 1 45 മടങ്ങ്, 45 times 1. അങ്ങനെയാണെങ്കിൽ 5 നെയും 45 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 45 ഗുണിക്കണം 5. ഞാനിത് എളുപ്പ വഴിക്ക് എഴുതി ഗുണിക്കാൻ കഴിയാത്തത് കൊണ്ട് മനക്കണക്കായിട്ട് ഞാൻ ചെയ്യാണ്. 45 ഞാൻ 40 ഉം 5 ഉം സ്പ്ലിറ്റ് ചെയ്യാണ്. നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. 40 + 5 = 45 × 5. അപ്പം 40 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കറിയാം എന്താണ്? 4 5 = 20. അപ്പം 200. ഇനി 5 5 കൊണ്ട് ഗുണിക്കുമ്പോഴോ? 25. അപ്പം ടോട്ടൽ എത്രയാണ് വരിക? 225 ചാക്ക് മണലാണ് എടുക്കേണ്ടത്. എളുപ്പ വഴിക്കാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തത്. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 45 എഴുതുക, അതിന് 5 കൊണ്ട് എഴുതി അങ്ങോട്ട് ഗുണിക്കുക. ഇതാകുമ്പോൾ ക്രിയേൻ്റെ പോലും ആവശ്യമില്ല,
എനിക്ക് ക്രിയ ആവശ്യമില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് എഴുതിയത്. അപ്പോൾ ഇവിടെ 45 ചാക്ക് സിമെൻ്റ് എടുക്കുമ്പോൾ 225 ചാക്ക് എന്ത് ചെയ്യുന്നു, മണൽ എടുക്കുന്നു. ഓക്കെ ആയില്ലേ? ഇതുപോലുള്ള കണക്കുകൾ നിങ്ങൾക്ക് തരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക, USSനും വരും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. 12 liters ഓഫ് പെയിൻറ് വാസ് മിക്സ്ഡ് വിത്ത് 8 liters ഓഫ് ടർപ്പൻടൈൻ വൈൽ പെയിൻറ്റിംഗ് ദ ഹൗസ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ടർപ്പൻടൈൻ ഷുഡ് ബി മിക്സ് വിത്ത് 15 liters ഓഫ് പെയിൻറ്റ്? അതായത് വീടിനെ ചായം തേക്കുമ്പോൾ 12 liters ചായത്തിൻ്റെ കൂടെ 8 liters ടർപ്പൻടൈനും ആണ് ചേർത്തത്. 15 liters ചായത്തിൻ്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പൻടൈൻ ചേർക്കണം? നോക്കുക, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചായം പെയിൻറ് 12 ലിറ്ററാണ്, ടർപ്പൻടൈന് 8 ലിറ്ററാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുമ്പോൾ 12:8 ആണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ചുരുക്കണം അല്ലേ. ചുരുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിലുള്ള പൊതുവായ ഘടകം അങ്ങോട്ട് മാറ്റാം. രണ്ടിലുള്ളത് 4 ആണ്. അപ്പം 4 3 12 4 2 8. ഇപ്പം 3:2 എന്ന അംശബന്ധം നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് കിട്ടി. എന്നിട്ട് പറയുകയാണ് ഇവിടെ 12 ലിറ്ററിൻ്റെ കൂടെ 8 ലിറ്റർ വന്നു. അപ്പം 15 ലിറ്റർ ചായം ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 15 ലിറ്റർ ചായം വാങ്ങണം. അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ ടർപ്പൻടൈൻ വാങ്ങണം എന്നാണ്. നോക്കൂ, 3:5 ചായം വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2:5 വരിക. 2:5 = 10. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എത്ര ലിറ്റർ ടർപ്പൻടൈൻ ചേർക്കണം. അപ്പോൾ ടർപ്പൻടൈൻ്റെ അളവ് എത്ര ലിറ്ററാണ് വരിക? 10 ലിറ്ററാണ് വരുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടി എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതാണ്, പറഞ്ഞുതരാം. അതായത് ഇവിടെ പറയുന്നു 3:2 സമമാണ് എന്തിനോട്? 15:- എന്നാണ് പറഞ്ഞത്. 3:5 15. 3:5 നമ്മൾ കണ്ടു. അതുകൊണ്ട് എന്താണ്, 2:5 10. ഇപ്പം കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഈ ഒരു അനുപാതം? ഇതും നമ്മളുടെ മനസ്സിലൊന്ന് കണ്ടിരിക്കണം. കാരണം USSS ഒക്കെ എഴുതുമ്പോൾ ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഓക്കെ, ലാസ്റ്റ് ചോദ്യം, 4th. ഇൻ എ വാർഡ് ഓഫ് എ പഞ്ചായത്ത് ദ വുമൻ ആൻഡ് മെൻ ആർ ഇൻ ദ റേഷ്യോ 11:10. ദർ ആർ 1793 വുമൻ ഇൻ ദ വാർഡ്. ഹൗ മെനി മെൻ ആർ ദർ ഇൻ ദ വാർഡ്? വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വിമൻ ആൻഡ് മെൻ? ഒരു പഞ്ചായത്തിലെ 1st ward സ്ത്രീകളുടെയും പുരുഷന്മാരുടെ എണ്ണം 11:10 എന്ന അംശബന്ധത്തിലാണ്. നോക്കൂ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണത്തിൻ്റെ അംശബന്ധം, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് വിമൻ ടു മെൻ എത്രയാണ്? 11:10. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ 1793 സ്ത്രീകളാണുള്ളത്. സ്ത്രീകളുടെ എണ്ണം തന്നിട്ടുണ്ട്, 1793 സ്ത്രീകളുണ്ട് എങ്കിൽ എത്ര പുരുഷന്മാരുണ്ട്? അതൊരു ഭാഗം. പിന്നെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും കൂടി ആകെ എത്ര പേരുണ്ട്? അപ്പം നമുക്കിവിടെ നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 11, ഇവിടെ സ്ത്രീകൾ റേഷ്യോ 11 സ്ത്രീകളുടെ. അപ്പോൾ 1793 സ്ത്രീകൾ ആ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ എത്ര പുരുഷന്മാർ? അപ്പോൾ ഇവിടെ നോക്ക്, 11 എത്ര മടങ്ങാണ് 1793? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത്രയും മടങ്ങായിരിക്കും 10 എന്ത് വരിക? പുരുഷന്മാർ വരിക. അപ്പോൾ ഇതിൻ്റെ മടങ്ങ് കണ്ടുപിടിക്കണം. ഒന്ന്, നമുക്ക് 1793 എന്ത് ചെയ്താൽ മതി? 11 കൊണ്ട് ഹരിച്ചാൽ മതി. നോക്കൂ, 1793 × 11. പക്ഷേ എന്നെ സംബന്ധിച്ച് അതിങ്ങനെ എഴുതി ഹരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. ഞാൻ വേറൊരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിങ്ങനെ ഹരിച്ച് നോക്കുക, എൻ്റെ ട്രിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ എൻ്റെ കൂടെ പോരുക. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഞാൻ എന്ത് ചെയ്യാണ്, 11 എത്രയോ മടങ്ങാണത്,
പതിനൊന്നിന് 100 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? നോക്കൂ, 11 × 100 എന്ന് പറയുന്നത് 1100 ആയി. 693 ആണ് പിന്നെയുള്ളത് അല്ലേ. പിന്നെ ഞാൻ നോക്കുകയാണ്, 6 കൊണ്ട് ഗുണിച്ചാലോ? 11 × 6 66, അപ്പം 60. 60 ആവുമ്പം 660. ഇനി നോക്കൂ, 33 കൂടെ പോരെ, എളുപ്പല്ലേ. അപ്പൊ 11 × 3 = 33. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 3, 9, 6, 1, 7 1793 കിട്ടി. ഇത് കഷ്ടപ്പെട്ട് ഇങ്ങനെ പോയി ഹരിക്കാതെ വേഗം മനക്കണക്കായിട്ട് ഇവിടെ ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, അതൊക്കെ മനസ്സിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ എഴുതി വെച്ചത്. അപ്പൊ നോക്കൂ, 11 എത്ര കൊണ്ട് ഗുണിക്കണം? 163 കൊണ്ട്. 11 × 163 = 1793. അതുകൊണ്ട് നോക്കൂ, ദ നമ്പർ ഓഫ് മെൻ, പുരുഷന്മാരുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് 10 എന്ത് ചെയ്യണം? 163 കൊണ്ട് ഗുണിക്കുക. 163 കൊണ്ട് ഗുണിക്കണം. 10 × 163 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമല്ലേ? 1630 വരിക. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് ആകെ എത്ര പുരുഷന്മാരും സ്ത്രീകളുമാണുള്ളത്. ഇത് രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടിയാൽ മതി. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക? 1793 1630. നോക്കൂ, 3, 9, 3, 12 6, 7, 7, 14 1, 2, 1, 3 എത്രയാണ് വരുന്നത്? 3423 ആൾക്കാരാണ് ടോട്ടൽ വിമൻ ആൻഡ് മെൻ. അതായത് ആകെയുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണം 3423. നിങ്ങൾ സ്റ്റെപ്പ് എഴുതി വെക്കണം. ഞാനിവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് എഴുതിയത്. ഇനി ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ ചിന്തിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു 163 × 11 163 × 10 തമ്മിൽ കൂട്ടിയതാണ് ഇത്. മറ്റൊരു രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് 163 × 11 + 10 = 21. നോക്കൂ, 163 × 21 കണ്ടാലും എന്ത് തന്നെയാണ് വരിക? 3423 തന്നെയാണ് വരിക. അപ്പം ഈ രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യുക. ഇവിടെ നമുക്ക് 1793 = 1630 ആണ് കിട്ടുക. പുരുഷന്മാരുടെ എണ്ണം 1630, ആകെയുള്ള ആൾക്കാർ 3423. ഇതിൻ്റെ സ്റ്റെപ്പ് ഞാൻ എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിക്കോളുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. പേജ് നമ്പർ 90 ലും 91 ലും പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തത്. ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ, ബൈ.